സന്നദ്ധ സേവനത്തിന് പുത്തൻ മാതൃക സൃഷ്ടിക്കുകയാണ് ഗുരുവായൂർ മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ വിദ്യാർത്ഥികൾ. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ കോളേജിൽ വിൽപ്പന നടത്തിയാണ് ധനസമാഹരണം. വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി അധ്യാപകരും രംഗത്തുണ്ട്. നാവിൽ കൊതിയൂറും വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾ വിൽപ്പനക്കായി കോളേജിൽ എത്തിക്കുന്നത്. കട്ട്ലേറ്റ്, അട, പിസ, പഴംപൊരി, ചോക്ലേറ്റ്, ബിരിയാണി, കപ്പ പുഴുങ്ങിയത്, ഫിഷ് ഫ്രൈ തുടങ്ങിയ വിഭവങ്ങൾ കോളേജിൽ സുലഭമാണ്. അവശത അനുഭവിക്കുന്നവരെ സഹായിക്കാനായി ഫണ്ട് സ്വരൂപിക്കാനാണ് വിദ്യാർത്ഥികളുടെ ഈ മാതൃകാ പ്രവർത്തനം. ഞങ്ങള് വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി കൊടുന്നതാണ് ഈ ഐറ്റംസ് ഒക്കെ. സോഷ്യൽ വർക്കിന്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോ വിട്ടിട്ട് കിട്ടുന്ന പൈസ ഒക്കെ ഞങ്ങൾ ചാരിറ്റിക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫുള്ള് ഹോംലി ആണ്. വീട്ടിൽ നിന്ന് തന്നെ ഓരോ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് ആണ്. ക്രീം ക്യാച്ചർ ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മെഹന്തി ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ലൈവ് കുക്കിംഗ് ഉണ്ട്. രണ്ടാഴ്ചയായി കോളേജിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിൽപ്പന തുടങ്ങിയിട്ട് അധ്യാപകരും പ്രോത്സാഹനമായി വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ട്. നിരവധി സാധനങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് പങ്കുവെച്ച് അതിൽ നിന്നുണ്ടാകുന്ന ലാഭം സഹജീവികൾക്ക് നന്മയായി ഉദാരമായി സംഭാവന ചെയ്യാനുള്ള വലിയൊരു പരിശ്രമമാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുക. ന്യൂസ് 18 ഗുരുവായൂർ. എൻ്റെ സ്വന്തം പുസ്തകപ്പുര പദ്ധതിയുമായി ഊർങ്ങാട്ടിരി ALP സ്കൂൾ വീടുകളിൽ ലൈബ്രറി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിച്ച പുസ്തകോത്സവത്തിൽ 700-ൽപ്പരം കൃതികൾ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തി. കേരളത്തിലെ പ്രമുഖ പ്രസാധകരുടെ ബാലസാഹിത്യ കൃതികളാണ് പുസ്തകോത്സവത്തിൽ ഇടം പിടിച്ചത്. വിലക്കുറവിൽ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വാങ്ങാനും സൗകര്യമൊരുക്കിയിരുന്നു. കുട്ടികളുടെ കൂടി പങ്കാളിത്തോടുകൂടി നമുക്ക് എങ്ങനെ ഒരു ലൈബ്രറി സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് മൊത്തം കുട്ടികൾക്ക് നമ്മളൊരു തുണിസഞ്ചി വിതരണം ചെയ്തു. ആ സഞ്ചിയിൽ അവർ അവരുടേതായിട്ടുള്ള ചെറിയ എമൗണ്ട് അവർ നിക്ഷേപിക്കുകയും ആ എമൗണ്ട് നമ്മൾ ശേഖരിച്ച് അത് മൊത്തമായിട്ട് പിന്നെ നമ്മുടെ ലൈബ്രറിയിലേക്ക് കുട്ടികൾക്ക് ലൈബ്രറിയുടെ കമ്മീഷൻ കൂടി കുട്ടികളുടെ പുസ്തക ശേഖരത്തിലേക്ക് വരുന്ന രൂപത്തിലുള്ളൊരു സജ്ജീകരണമാണ് നമ്മൾ ഒരുക്കിയത്. സ്കൂളിലെ അധ്യാപകരുടെയും PTA യുടെയും പിന്തുണയോടെയാണ് എൻ്റെ സ്വന്തം പുസ്തകപ്പുര പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് 18 ഊർങ്ങാട്ടിരി. പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിന് കൊടിയേറി. 79 വിദ്യാലയങ്ങളിൽ നിന്നായി 4000-ൽപ്പരം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലോത്സവം പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 21 വേദികളിലായി നടക്കുന്നു. ഇമ്പമാർന്ന നൃത്തച്ചുവടുകളും മനോഹാരിയായ കലാപ്രകടനങ്ങളുമായി കുട്ടികൾ അരങ്ങിലെത്തി. പ്രളയവും വാളയാർ വിഷയവും മൊബൈൽ ഫോണിന്റെ ദുരുപയോഗവും കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളുമെല്ലാം അരങ്ങിലെത്തി. നഗരസഭാ ചെയർമാൻ KSBA തങ്ങളായിരുന്നു ഉദ്ഘാടകൻ. ഇവിടെ ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ വിവിധ ജാതിയും മതവും ഒക്കെ ജീവിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്ത് അത് നിലനിർത്താൻ പോലും ഈ കലക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാണികൾക്കും ആസ്വാദകർക്കും ഏറെ പ്രിയപ്പെട്ട നൃത്ത വിഭാഗത്തിലെ കലാമത്സരങ്ങൾ അരങ്ങേറി. നാടോടി നൃത്തം, സംഘനൃത്തം, തിരുവാതിരക്കളി, പൂരക്കളി തുടങ്ങിയ ഇനങ്ങൾ ആസ്വദിക്കാൻ നിറഞ്ഞ സദസ്സായിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. ഹരിപ്പാട് ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. ചേപ്പാട് PMD UP സ്കൂളിലും CK ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കുന്ന കലോത്സവം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KT മാത്യു ഉദ്ഘാടനം ചെയ്തു. കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം മിമിക്രി താരം മധു പുന്നപ്ര ഉദ്ഘാടനം ചെയ്തു. ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. 60 സ്കൂളുകളിൽ നിന്നായി 2200 കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. 28 വർഷത്തിനുശേഷം കാസർഗോഡ് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി കലാപ്രതിഭകൾക്ക് വീടുകളിൽ താമസ സൗകര്യം ഒരുക്കുന്നതും ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയാണ്. ഈ മാസം 28 മുതൽ December 1 വരെ കാഞ്ഞങ്ങാട് നടക്കുന്ന മേളയ്ക്കായി 30 വേദികളാണ് ഒരുങ്ങുന്നത്. കലാമാമാങ്കത്തിന്റെ പ്രചരണത്തിനായി വ്യത്യസ്തമായ പരിപാടികളുടെ തയ്യാറെടുപ്പ് നടക്കുകയാണ്. മുൻകാല പ്രതിഭകളുടെ സംഗമം, സെമിനാറുകൾ, കരിയർ എക്സ്പോ തുടങ്ങിയവയും സംഘടിപ്പിക്കും. ജനങ്ങളെ മേളയുമായി അടുപ്പിക്കാൻ നൂതനമായ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ നഗരമായതിനാൽ മേളയ്ക്കെത്തുന്നവർക്ക് താമസ സൗകര്യം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. ഇതിനായി 1000 വീടുകൾ ഒരുക്കും. കലാകാരന്മാരെയും അല്ലെങ്കിൽ ഇതിനു വേണ്ടി താമസം വേണം എന്ന് ആവശ്യപ്പെടുന്ന ആർക്കും താമസിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും താമസം ഒരുക്കും എന്ന നിലയിലേക്ക് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് വളർന്നു വരുന്നത്. വീടുകളിൽ തന്നെ താമസം ഒരുക്കാനുള്ള ഒരു പ്രവർത്തനം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 100-100 വീടുകൾ ഇതിനായി ഇപ്പോൾ തന്നെ
ഒരുങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ച പ്രധാന വേദിയുടെ പന്തലിന് കാൽനാട്ടും. 25 മുഴുവൻ വേദികളും തയ്യാറാകും. ഇത്തവണയും പഴയടം മോഹന നമ്പൂതിരിയാണ് സദ്യയൊരുക്കുക. ന്യൂസ് 18 കാസർഗോഡ്. ഇത് ചിത്രശലഭങ്ങളുടെ ദേശാടനകാലം. കൂട്ടമായി ഒരേ ദിശയിലേക്ക് പറക്കുന്ന ചിത്രശലഭങ്ങൾ ഇടുക്കി ജില്ലയിലെ പലയിടത്തും വിസ്മയ കാഴ്ചയാണ്. ചിത്രശലഭങ്ങൾ വർണ്ണക്കാഴ്ചയൊരുക്കുകയാണ്. നീലക്കടുവ, അരളിശലഭം എന്നീ ഇനമാണ് കേരളത്തിൽ ദേശാടനം ചെയ്യുന്ന ശലഭങ്ങൾ. മഴ മാറി മാനം തെളിഞ്ഞതോടെ ശലഭക്കൂട്ടങ്ങൾ ആകാശത്ത് പാറിപ്പറന്ന് നടക്കുകയാണ്. 10,000 ശലഭങ്ങളാണ് ദിശ തെറ്റാതെ പറക്കുന്നത്. ഏതാണ്ട് 10 ഇതിനെ ഈ പറവുകൾ നല്ല പിന്നെ ആകർഷണീയമായുള്ള പറവുകൾ ഇവിടെ വന്ന് കൂട്ടം കൂടി നിൽക്കുകയും മറ്റൊരു സ്ഥലത്തേക്ക് പോകാതെ ഇവിടെ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ശലഭങ്ങൾ കൂട്ടത്തോടെ എത്തുന്നത് അപൂർവ കാഴ്ചയാണ്. കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിസ്മയ കാഴ്ച. കൊല്ലത്ത് ക്യാൻസർ രോഗികൾക്ക് കീമോ ചികിത്സ നൽകുന്ന ജില്ലാ ആശുപത്രി യൂണിറ്റിന്റെ പ്രവർത്തനം മാതൃകാപരമായ ഒരു വർഷം പൂർത്തിയാക്കുന്നു. 2,529 കീമോ തെറാപ്പികളാണ് ഒരു വർഷത്തിനിടെ നടന്നത്. അതേസമയം ചികിത്സ എന്നതിലുപരി രോഗം വരാതിരിക്കാൻ ജീവിതശൈലിയിൽ ഉൾപ്പെടെ അച്ചടക്കം പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഡോക്ടർമാർ നൽകുന്നത്. അർബുദബാധയുണ്ടായാൽ ചികിത്സയ്ക്ക് തിരുവനന്തപുരം RCC ആയിരുന്നു കൊല്ലം ജില്ലക്കാരുടെ പ്രധാന ആശ്രയം. ഈയൊരവസ്ഥയ്ക്കാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാറ്റം വന്നത്. അത്യാധുനിക രീതിയിലാണ് ജില്ലാ ആശുപത്രിയിലെ കീമോതെറാപ്പി യൂണിറ്റിന്റെ പ്രവർത്തനം. ഒരു വർഷത്തിനിടെ നടന്നത് 2,529 കീമോതെറാപ്പി. ദിവസവും 10 കീമോയാണ് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും 18 വരെ നടക്കുന്നുണ്ട്. ഒരു വർഷം കൊണ്ട് ഇത്രയും ഒരു അച്ചീവ്മെന്റ് എടുത്തത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഷോർട്ട് കമ്മിങ്സ് എന്ന് പറയുന്നത് സ്റ്റാഫ് ഷോർട്ടേജ് ആണ്. ഒരു ഡോക്ടർ ഇപ്പോൾ ഉള്ള ആൾ ട്രാൻസ്ഫറായി പോയിട്ടുണ്ട്, അടുത്ത ആൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യും. പിന്നെ നമ്മുടെ സ്റ്റാഫ് നഴ്സുമാരുടെ ഷോർട്ടേജും എല്ലാമൊക്കെ ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ നിന്നും പഞ്ചായത്തിൽ നിന്നുള്ള പരമാവധി സപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ഉള്ളതിനാൽ ചികിത്സയ്ക്ക് ഭീമമായ ചെലവില്ല. ഡോക്ടർമാർ ഉൾപ്പെടെ മുഴുവൻ ജീവനക്കാരും RCCയിൽ നിന്ന് പരിശീലനം നേടിയവരാണ്. അതേസമയം ജീവനക്കാരുടെ എണ്ണത്തിലെ കുറവ് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ന്യൂസ് 18 കൊല്ലം. തൊഴിൽ രംഗത്ത് ആലപ്പുഴയ്ക്ക് പുത്തൻ നേട്ടമായി അസാപ് സ്കിൽ പാർക്ക്. താൽക്കാലിക ക്യാമ്പിൽ പ്രവർത്തനം തുടങ്ങുന്നു. ഒരു മാസം മുതൽ ഒരു വർഷം വരെ ദൈർഘ്യമുള്ള 10 കോഴ്സുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്ത സംരംഭമാണ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. കള്ളവൂർ വളവനാട് പുത്തൻകാവ് ദേവീക്ഷേത്ര മൈതാനത്താണ് കേന്ദ്രം താൽക്കാലികമായി പ്രവർത്തിക്കുക. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 1.5 ഏക്കർ സ്ഥലത്ത് തുടങ്ങിയിട്ടുള്ള നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് അസാപ് അവിടേക്ക് മാറ്റും. 10 മുതൽ എഞ്ചിനീയറിംഗ് വരെ യോഗ്യതയുള്ളവരെ ലക്ഷ്യം വെച്ച് വിവിധ കോഴ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഫാഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ബ്രൈഡൽ ഫാഷൻ ഫോട്ടോഗ്രാഫി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയവയിൽ ക്ലാസുകൾ ശനിയാഴ്ച തുടങ്ങും. എല്ലാവരും കരിയർ സ്വിച്ച് ചെയ്യാണ്. ആ കരിയർ സ്വിച്ച് ചെയ്യുന്ന ആൾക്കാരെ എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കിൽ പാർക്കുകളുടെ കൺസെപ്റ്റ്. ചില സ്ഥലങ്ങളിലൊക്കെ അത് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ആലപ്പുഴ പോലെയുള്ള ഒരു സ്ഥലത്ത് അത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഈ ക്യാമ്പസ് നമുക്കിവിടെ തുടങ്ങാൻ പറ്റിയത്. തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ സപ്പോർട്ടുകളും അവർ കൊടുത്ത് അവരുടെ സ്ഥലം അവർ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. പരമാവധി യുവാക്കളെല്ലാം ഈ പ്രോജക്റ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി എടുക്കുക. സ്വകാര്യ സ്ഥാപനങ്ങൾ 100,000 രൂപ ഫീസ് വാങ്ങുന്ന കോഴ്സുകൾക്ക് ഇവിടെ കുറഞ്ഞ നിരക്കാണ് ഈടാക്കുക. 16 മുതൽ 40 വരെ പ്രായമുള്ളവർക്ക് യോഗ്യതയുടെയും താല്പര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. തൊഴിൽ മേഖലയിൽ പുതുവഴികൾ സ്വപ്നം കാണുന്നവർക്ക് കൂടി ഉതകുന്ന തരത്തിലാണ് കോഴ്സുകളും പഠന സമയവും ക്രമീകരിച്ചിട്ടുള്ളത്. ന്യൂസ് 18 ആലപ്പുഴ. ബോധി പ്രൊഫഷണൽ നാടക മത്സരം കോതമംഗലത്ത് തുടരുന്നു. കോതമംഗലത്തെ കലാ സാംസ്കാരിക സംഘടനയായ ബോധിയുടെ ആഭിമുഖ്യത്തിലാണ് ഒരാഴ്ച നീളുന്ന മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ പ്രമുഖ നാടക സമിതികളുടെ നാടകങ്ങളാണ് അരങ്ങേറുന്നത്. പാലാ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ജീവിതം മുതൽ ജീവിതം വരെ, കോഴിക്കോട് സങ്കീർത്തനയുടെ കുട്ടികൾ നാടകമായ വേനലവധി, ചങ്ങനാശ്ശേരി അണിയറയുടെ നേരറിവ്, തിരുവനന്തപുരം സംസ്കൃതിയുടെ ജീവിത പാഠം, വള്ളുവനാട് ബ്രഹ്മയുടെ പാട്ടുപാടുന്ന വെള്ളായി, തിരുവനന്തപുരം ആരാധനയുടെ ആ രാത്രി, ബ്ലാക്ക് കർട്ടൻ കൊളത്തൂർ അവതരിപ്പിക്കുന്ന മറുമരുന്ന് തുടങ്ങിയവയാണ് അരങ്ങിൽ. നാടകത്തിൻ്റെ പ്രസക്തി എപ്പോഴും ഉണ്ട് എന്നുള്ളതിനെ ഒരു ഉറച്ച അടിവരയിടുന്നൊരു സംഭവമായിട്ടാണ് നാടക മത്സരം ഓരോ വർഷവും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഒരു അമച്ചർ നാടകം ഉൾപ്പെടെ 7 നാടകങ്ങളാണ് ഈ വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. പ്രേക്ഷകർ ഗ്യാലപ് പോളിലൂടെയാണ് മികച്ച നാടകങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. പ്രശസ്ത നടനും നാടക സംവിധായകനുമായ പയ്യന്നൂർ മുരളിയാണ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തത്.
മാറ്റം, അതുവരെ കിട്ടിയിരിക്കുന്ന ഷെഡൊക്കെ നല്ല സീറ്റൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ടാണ് അവിടെ കൈവിട്ടു പോയല്ലോ ബാല. ന്യൂസ് 18 കോതമംഗലം. കാർഷിക കേരളം. കോതമംഗലത്തെ സ്കൂൾ വളപ്പുകളിൽ ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. താലൂക്കിൽ കൃഷി ചെയ്യുന്നതിന് ഭൂമിയില്ലാത്ത 20 സർക്കാർ വിദ്യാലയങ്ങൾ തിരഞ്ഞെടുത്താണ് ഗ്രൂ ബാഗുകളിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തുന്നത്. സ്കൂൾ ആവശ്യത്തിനുള്ള പച്ചക്കറി സ്വന്തമായി കൃഷി ചെയ്യുകയാണ് ലക്ഷ്യം. പയർ, വഴുതന, തക്കാളി, ചീര, വെണ്ട, പാവൽ തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. താലൂക്കിൽ കൃഷി ചെയ്യുന്നതിന് ഭൂമിയില്ലാത്ത 20 സർക്കാർ വിദ്യാലയങ്ങൾ തിരഞ്ഞെടുത്താണ് ഗ്രോ ബാഗുകളിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തുന്നത്. പദ്ധതിയുടെ താലൂക്ക് തല ഉദ്ഘാടനം കോതമംഗലം ടൗൺ യു പി സ്കൂളിൽ തഹസിൽദാർ റേച്ചൽ കെ വർഗീസ് നിർവഹിച്ചു. സ്വന്തമായി കൃഷി ചെയ്യാൻ ഭൂമി കുറവുള്ള 20 സ്കൂളുകളിലാണ് ഗ്രോ ബാഗുകൾ പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുള്ളത്. ഈ ജൈവ പച്ചക്കറി കൃഷിയുടെ സംരക്ഷണവും പരിപാലനവും മാധ്യമ പ്രവർത്തന കൂട്ടായ്മയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ലഭിക്കുന്ന വിളവ് അതാത് സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിന് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്കൂൾ അധികൃതരും പി ടിയും കൃഷിയുടെ മേൽനോട്ടം വഹിക്കും. സഹായവുമായി കൃഷിവകുപ്പും രംഗത്തുണ്ട്. ന്യൂസ് 18 കോതമംഗലം. വയനാട് റവന്യൂ ജില്ലാ സ്കൂൾ കായികോത്സവത്തിന് പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. എ ഡി എം തങ്കച്ചൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എ ദേവകി അധ്യക്ഷയായി. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ സോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇ എം ഇ എ കോളേജ് ചാമ്പ്യന്മാരായി. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കോഴിക്കോട് ദേവഗിരി കോളേജിനെ പരാജയപ്പെടുത്തിയത്. 4 സോണുകളിൽ നിന്നായി യോഗ്യത നേടിയ 16 ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചു. ഫറൂഖ് കോളേജിനെ തോൽപ്പിച്ച് പെരിന്തൽമണ്ണ ISS കോളേജ് ലൂസിസ് ഫൈനലിൽ വിജയികളായി. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ദേശീയ നിലവാരത്തിലുള്ള റൂഫ്ഡ് കൊക്കോ കോർട്ട് ഉദ്ഘാടനം ചെയ്തു. 76 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചതാണ് കോർട്ട്. കേരളത്തിൽ ഖോഖോയ്ക്ക് സിന്തറ്റിക് മാറ്റുള്ള ആദ്യ സർവകലാശാലയാണ് കാലിക്കറ്റ്. സർവകലാശാല ക്യാമ്പസിൽ സ്റ്റേഡിയത്തോട് ചേർന്നുള്ള സ്ഥലത്താണ് കോർട്ട് ഒരുക്കിയത്. റൂഫ്ഡ് ഖോഖോ കോർട്ട് വൈസ് ചാൻസലർ ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ലെവലിലുള്ള മത്സരങ്ങൾക്ക് വേണ്ടി പോകുന്ന സമയത്ത് ആധുനിക സൗകര്യങ്ങളുള്ള കോർട്ടിലാണ് അവർ പോകേണ്ടി വരുന്നത്. ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങളില്ല എങ്കിൽ പലപ്പോഴും നാഷണൽ ലെവലിലെ മത്സരങ്ങളിലൊക്കെ അവർ പുറകോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിൽ സൗകര്യങ്ങൾ ഇവിടെ തന്നെ ലഭിക്കുന്നതോടുകൂടി സിന്തറ്റിക് ട്രാക്കിലും സിന്തറ്റിക് ടർഫിലും സ്വിമ്മിംഗ് പൂളിലുമൊക്കെ പരിശീലനം ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതോടുകൂടി നാഷണൽ ലെവലിലുള്ള കോമ്പറ്റീഷൻസിലും അതോടുകൂടി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പോലും അവർക്ക് എത്തിപ്പെടാനുള്ള അവസരങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. 50 ലക്ഷം രൂപ ചെലവിട്ടാണ് നിർമ്മാണം. 26 ലക്ഷം രൂപ ചെലവിട്ടാണ് സിന്തറ്റിക് മാറ്റ് ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് 18 തേഞ്ഞിപ്പലം. ഗുരുവായൂർ ഏകാദശി ആഘോഷത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ക്ഷേത്രനടയിലെ റോഡ് നെടുകെ പൊളിച്ച് വാട്ടർ അതോറിറ്റി. തീർത്ഥാടകരുടെ പ്രയാസം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് ആരോപണം. മുപ്പത്തിയൊന്ന് ദിവസത്തെ ആഘോഷങ്ങൾക്കാണ് വെള്ളിയാഴ്ച തുടക്കമാകുന്നത്. ഏകാദശി വിളക്കുകൾ വെള്ളിയാഴ്ച തെളിഞ്ഞു തുടങ്ങും. 10,000 ക്ഷേത്രത്തിലെത്തുന്ന ദിവസങ്ങളാണ് ഇനി. ഈ സമയത്താണ് കിഴക്കേ നടയിലേക്കുള്ള റോഡ് വാട്ടർ അതോറിറ്റി നെടുകെ പൊളിച്ചത്. ഈ റോഡ് മാത്രമല്ല, ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഇന്നർ റിംഗ് റോഡുകളെല്ലാം പൊളിച്ചു. ഇപ്പോൾ ഇത്ര വലിയ അമ്പലമൊക്കെ ആകുമ്പോൾ കുറച്ചെങ്കിലും ചെയ്യണോ ഗവൺമെൻറ് എല്ലാം? ഇതിപ്പോൾ കുറച്ച് ദിവസമായി, ഇത് ഇന്നാൾ വന്നപ്പോഴും കണ്ടിരുന്നു. രാവിലെ ഒക്കെ വന്നപ്പം ഭയങ്കര അഴുക്കും ചെളിയൊക്കെ ആയിരുന്നു. അത് ചവിട്ടിക്കൊണ്ടാണ് അങ്ങോട്ട് പോയത്, അമ്പലത്തിലേക്ക് പോയത്. അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ അവസ്ഥ എന്നുള്ളതാണ്. ശബരിമല സീസൺ തുടങ്ങുന്നതോടെ തിരക്കും ഗതാഗതക്കുരുക്കും ഉണ്ടാകുന്ന പ്രധാന റോഡുകളാണ് ഇവ. ഗുരുവായൂർ ദേവസ്വം അധികൃതരും നഗരസഭയും മൗനം പാലിക്കുന്നതിലും ജനങ്ങൾക്ക് അമർഷമുണ്ട്. ന്യൂസ് 18 ഗുരുവായൂർ. ഇടുക്കി ശാന്തമ്പാറ റിജോഷ് കൊലപാതകത്തിൽ കുറ്റസമ്മതം നടത്തി പ്രതി വസീം. സഹോദരന്റെ ഫോണിലേക്കാണ് വസീം വീഡിയോ സന്ദേശം അയച്ചത്. വസീമിനും റിജോഷിന്റെ ഭാര്യ ലിജിക്കും വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. കഴുതകുളമേട് മഷ്റൂം ഹട്ട് റിസോർട്ടിലെ ജീവനക്കാരനായ റിജോഷിനെ കഴിഞ്ഞ 31 തീയതി മുതലാണ് കാണാതായത്. ഇതിനുശേഷം 1 തീയതി ബന്ധുക്കൾ ശാന്തമ്പാറ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഭാര്യ ലിജിയെ ചോദ്യം ചെയ്യവേ തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് റിജോഷ് ഫോണിൽ വിളിച്ചതായി പറഞ്ഞു. ഇതോടെ പോലീസ് തുടരന്വേഷണം നടത്തിയിരുന്നില്ല.
എന്നാൽ വീട്ടിൽ നിന്നും അധിക ദിവസം മാറി നിന്നിട്ടില്ലാത്ത റിജോഷിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ബന്ധുക്കൾ രംഗത്തെത്തിയതോടെയാണ് കഴിഞ്ഞ 4-ാം തീയതി റിസോർട്ട് മാനേജരെയും റിജേഷിന്റെ ഭാര്യ ലിജിയെയും കാണാതാകുന്നത്. ഇതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പ്രദേശത്ത് JCB എത്തിച്ച് കുഴിയെടുത്തതായി വിവരം ലഭിച്ചു. റിസോർട്ട് മാനേജർ ഫോണിൽ വിളിച്ച് ഫാമിലെ പശുചത്തെന്നും കുഴികുത്തി മൂടുന്നതിന് JCBയുമായി വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതുമായി JCB ഓപ്പറേറ്റർ മൊഴി നൽകി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവിടെ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കുഴിയിലിട്ട് കത്തിക്കുന്നതിനും ശ്രമിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് വിഭാഗം എന്നിവരെത്തി പരിശോധനകൾ നടത്തി. പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കാണാതായ റിസോർട്ട് മാനേജർ വസീം, റിജോഷിന്റെ ഭാര്യ ലിജി എന്നിവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18, ഇടുക്കി. കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. മത്സരയോട്ടത്തിന് കേസെടുത്ത പോലീസ് നടപടിക്കെതിരെയാണ് പ്രതിഷേധം. ചേമഞ്ചേരിയിലാണ് സംഭവം. താമരശ്ശേരി DYSP KP അബ്ദുൾ റസാഖിന്റെ വാഹനം അമിത വേഗതയിലെത്തിയ ബസ് ഹോണടിച്ച് ഡോറിലിടിച്ചും പോലീസ് ജീപ്പിനെ മറികടക്കാൻ ശ്രമിച്ചു. എന്നാൽ എതിർഭാഗത്തു നിന്ന് നിരനിരയായി വാഹനങ്ങൾ വരുന്നതിനാൽ ബസ്സിന് വഴികൊടുക്കാൻ സാധിച്ചില്ലെന്ന് DYSP പറഞ്ഞു. പ്രകോപിതരായ ബസ് കണ്ടക്ടറും ഡ്രൈവറും ബസ്സിൽ നിന്ന് ഇറങ്ങി DYSPയോട് തട്ടിക്കയറി. തുടർന്ന് പോലീസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് ബസ് ജീവനക്കാരുടെ സമരം. സമരത്തെ തുടർന്ന് യാത്രക്കാർ വലഞ്ഞു. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിക്കെതിരെ ഇടവണ്ണപ്പാറയിലെ ഓട്ടോ തൊഴിലാളികൾ. സംസ്ഥാന പാതയ്ക്കരികിലെ സ്റ്റാൻഡിൽ 4 ഓട്ടോ മാത്രം നിർത്തിയാൽ മതിയെന്ന തീരുമാനത്തിനെതിരെയാണ് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സംസ്ഥാന പാതയോരത്തെ ഓട്ടോ പാർക്കിങ്ങിനെതിരെ വ്യാപാരികളും കാൽനടയാത്രക്കാരും പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഓട്ടോ സ്റ്റാൻഡ് മറുവശത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. അതേസമയം തന്നെ ഓട്ടോറിക്ഷകളുടെ പാർക്കിംഗ് ബസ് സ്റ്റാൻഡിനകത്തേക്ക് മാറ്റുന്നത് ചർച്ചയായെങ്കിലും തീരുമാനമായിരുന്നില്ല. പിന്നീട് നടന്ന ചർച്ചയിൽ ഓട്ടോ സ്റ്റാൻഡ് മറുവശത്തേക്ക് മാറ്റുന്ന തീരുമാനം പിൻവലിച്ചു. നിലവിൽ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്ന സ്റ്റാൻഡിൽ 4 ഓട്ടോറിക്ഷകൾ മാത്രം പാർക്ക് ചെയ്താൽ മതിയെന്ന തീരുമാനമെടുത്തു. ഈ തീരുമാനമാണ് തൊഴിലാളികളുടെ പ്രതിഷേധത്തിന് കാരണമായത്. അവിടെ നിന്ന് എന്ത് വന്നാലും ശരി, ഞങ്ങൾ എന്ത് വന്നാലും അത് നേരിടാൻ തയ്യാറാണ്. അത് മാത്രമല്ല, അരീക്കോട് ലൈനിലുള്ള വണ്ടികളും 2 ഭാഗത്തുള്ള 1 ഭാഗത്തേക്കാക്കി മര്യാദ പ്രകാരം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ അവിടെ നിന്നും കുറെ അപ്പുറം കൂടെ ഇടണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. തീരുമാനം അംഗീകരിക്കില്ലെന്നറിയിച്ച് സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ പ്രതിഷേധ പ്രകടനം നടത്തി. നിലവിലെ സ്ഥിതി തുടരാനാണ് ഓട്ടോ തൊഴിലാളികളുടെ തീരുമാനം. ന്യൂസ് 18, ഇടവണ്ണപ്പാറ. ഇടുക്കി കുറ്റിയാർവാലിയിൽ തോട്ടം തൊഴിലാളികൾക്ക് ഭൂമി വിതരണം ചെയ്യാനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാകും. റവന്യൂ വകുപ്പിന്റെ പരിശോധന അവസാനഘട്ടത്തിലാണ്. ഭൂമി അളന്ന് തിരിച്ച് വിതരണം ചെയ്യുന്നതിന് 4.5 ലക്ഷം രൂപയാണ് ദേവികുളം പഞ്ചായത്ത് വകയിരുത്തിയത്. 9 വർഷം മുമ്പാണ് ഭൂരഹിതരായ 2,300 തോട്ടം തൊഴിലാളികൾക്ക് 5 സെന്റ് സ്ഥലം വീതം പതിച്ചു നൽകിയത്. സ്ഥലം അളന്നു തിരിക്കാത്തതിനാൽ ഇതുവരെ വിതരണം നടന്നില്ല. നിരവധി സമരങ്ങൾക്കൊടുവിലാണ് പരിശോധനകൾ പൂർത്തീകരിച്ച് ഭൂമി അളന്നു തിരിച്ച് നൽകാൻ തീരുമാനമായത്. റവന്യൂ വകുപ്പിന്റെ പരിശോധനകൾ അവസാനഘട്ടത്തിലാണ്. 40 ഹെക്ടറിലെ കാട് വെട്ടിത്തെളിച്ച് ഭൂമി വിതരണത്തിനായി ഒരുക്കാൻ പഞ്ചായത്ത് 4.5 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. ഈ 2,300 പേരുടെ പട്ടയ വെരിഫിക്കേഷൻ നടപടികൾ തഹസിൽദാരുടെ നേതൃത്വത്തിൽ ദേവികുളം താലൂക്ക് ഓഫീസിൽ നടന്നു വരികയാണ്. 2,100 കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. റവന്യൂ വകുപ്പ് വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിച്ചാൽ ഈ മാസം അവസാനത്തോടെ ഭൂമി അളന്നു തിരിച്ച് നൽകാനാകും. ഇതിന്റെ ഭാഗമായി റവന്യൂ പഞ്ചായത്ത് അധികൃതർ കുറ്റിയാർവാലിയിൽ സന്ദർശനം നടത്തി. ന്യൂസ് 18, മൂന്നാർ. പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളികൾ കഴിയുന്നത് ഏത് നിമിഷവും തകർന്ന് വീഴാറായ ലയങ്ങളിൽ. മഴ പെയ്താൽ ലയത്തിനുള്ളിൽ കിടന്നുറങ്ങാൻ പോലും കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് തൊഴിലാളി കുടുംബങ്ങൾ. 2 പതിറ്റാണ്ടായി ലയങ്ങളുടെ അറ്റകുറ്റപ്പണി നടന്നിട്ട് പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളികളാണ് ദുരിത ജീവിതം നയിക്കുന്നത്. ഇവർ കഴിയുന്ന ലയങ്ങൾ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുമാണ്. വാതിലുകളും തൂണുകളും മേൽക്കൂരയും ചിതലരിച്ചു. സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവരാണ് ഭൂരിഭാഗം തൊഴിലാളികളും. ഒറ്റമുറിയിലാണ് നിരവധി പേരടങ്ങുന്ന കുടുംബങ്ങൾ കഴിയുന്നത്. മഴ പെയ്താൽ പാത്രങ്ങൾ നിരത്തിവെച്ച് വെള്ളം ശേഖരിക്കും. കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ചാകൂന്ന് അറിയത്തില്ല. പിള്ളേര് അതുപോലെ മഴയും പെയ്യുന്നു, ഇതുപോലെ എപ്പോ ചാകൂന്ന് അറിയത്തില്ല, എപ്പോ ഇടിഞ്ഞു വീഴും അറിയത്തില്ല. പണിക്ക് പോയിട്ട് വന്ന് വീട് കിട്ടുവോ, അല്ലെ വീട്ടിലിരിക്കുന്ന സാധനം കിട്ടുവോ എന്ന് പറഞ്ഞ് അതുപോലും ഞങ്ങള് അലഞ്ഞിരിഞ്ഞ് നടക്കുക.
എവിടെ ചെന്ന് താമസിക്കൂ, അല്ലെങ്കിൽ ഇവര് സംപ്രേഷണം ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കുടിൽ ഉണ്ടാക്കി തരുമോന്ന് ഞങ്ങൾ ഓർത്തിരിക്കുക. ഇവരുടെ ദുരിതം ജനപ്രതിനിധികൾ അടക്കമുള്ളവർക്ക് അറിയാമെങ്കിലും ഒരു സഹായവും ലഭിക്കാറില്ല. മഴ കനത്തതോടെ ലയങ്ങളുടെ അവസ്ഥ ദയനീയമാണ്. സുരക്ഷിതമായ കൂരയ്ക്കായി അധികൃതരുടെ കനിവ് കാത്തു കഴിയുകയാണ് ഇവിടുത്തെ ഓരോ കുടുംബങ്ങളും. ന്യൂസ് 18 തൊടുപുഴ. കൊല്ലം ആവണീശ്വരം ചിറ നവീകരണത്തിന്റെ പേരിൽ ദുരിതമനുഭവിക്കുകയാണ് നിർധനയായ വയോധികയും കുടുംബവും. നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട വീട്ടിൽ മാസങ്ങളായി താമസിക്കുന്ന ഇവരെ അധികൃതരും കൈയൊഴിഞ്ഞ അവസ്ഥയാണ്. നവീകരണത്തിന്റെ ഭാഗമായി ചിറയിലെ വെള്ളം തുറന്നുവിട്ടതാണ് കുടുംബത്തെ പ്രതിസന്ധിയിലാക്കിയത്. കുടിക്കാൻ ശുദ്ധജലമില്ല, പ്രാഥമിക ആവശ്യങ്ങൾക്കും വഴിയില്ല. ആവണീശ്വരം സ്വദേശികളായ മറിയയും കുടുംബവുമാണ് അധികൃതരുടെ അനാസ്ഥയിൽ ദുരിത ജീവിതം നയിക്കുന്നത്. ഞങ്ങൾക്ക് കിടക്കാനോ ഞങ്ങൾക്ക് കുടിവെള്ളമോ അതുപോലെ ബാത്റൂമിൽ പോകാനോ യാതൊരു നിവൃത്തിയില്ലാതെ ഇരിക്കുക. മലിനജലത്തിൽ ജീവിക്കേണ്ടി വന്നതുകൊണ്ട് രോഗബാധയും പതിവാണ്. പിന്നെ ഞങ്ങൾ 16 വർഷമായി ഇവിടെ തന്നെ തങ്ങുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് ഇവിടെ കഴിഞ്ഞ ഒരു സമീപ പ്രദേശത്തുള്ളൊരു പള്ളിച്ചിറ തുറന്നു വിട്ടത് കാരണം ഇവിടെ 2 മാസം കൊണ്ട് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. ഞങ്ങളുടെ ഒരു കർമ്മം ഇവിടെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്. കിണർ തന്നെ ഭയങ്കര അഴുക്കായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുടിവെള്ളം കിട്ടുന്നില്ല. സാങ്കേതിക പ്രശ്നമാണ് ചിറ നവീകരണം വൈകാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. ഈ 15 വർഷത്തോളം എന്ന് പറഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന കുടുംബമായതിനാൽ അവർ വന്ന് വയലിൽ തന്നെയാണ് വീട് വെച്ച് താമസിച്ചത്. എന്നാൽ തൊട്ട് സമീപ പ്രദേശത്തുള്ള വയലുകൾ മൊത്തം മണ്ണിട്ട് നിരത്തുകയും എന്നാൽ ഇവർക്ക് മാത്രം മണ്ണിടാൻ പറ്റാത്ത ഒരു സാഹചര്യമായതിനാൽ ആണ് ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നത്. താലൂക്ക് ഓഫീസർ നിയമപരമായി വയൽ നികത്തുന്നതിന് അനുമതി കൊടുക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യമാണ് അവരെ അറിയിച്ചത്. ന്യൂസ് 18 പുനലൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.